ഹേ ഗൈസ്, വാട്സ്ആപ്പ്, ഇസ് മീ അമ്രു, വെൽക്കം ടു അമ്രുസ്വ്യൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് വിയർഡായിട്ടുള്ള കുറച്ച് ഓൺലൈൻ സർവീസസിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ അത് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണത് കെയർ സർവീസസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പ്രായമായ ആൾക്കാർക്കെല്ലാം, വളരെയധികം പ്രായമായ ആൾക്കാർക്കെല്ലാം ദേഷ്യം വരുമ്പോൾ അവരൊരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ, നീ നശിക്കുള്ള നീ നേരാളുടെ എന്നിങ്ങനെ മറ്റുള്ളവരെ ശപിക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ, പുറം രാജ്യങ്ങളിലെല്ലാം മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. യെസ്, മറ്റുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്ത്, അതും പ്രൊഫഷണലായിട്ട് ശപിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് അവർ മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, 1000 രൂപയുടെ പാക്കേജാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ശാപം അവർ വിടും. ഒരാളുടെ ബിസിനസ് പൊളിയാനും ഒരാളെ എക്സാമിന് കൂട്ടുവാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ശാപമായിരിക്കും അവർ ഇടുന്നത്. പിന്നെ അടുത്തതായിട്ട് 8000 രൂപയുടെ ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ശാപമായിരിക്കും അവർ വിടുന്നത്. ഒരാളെ തട്ടിക്കളയേണ്ട ശാപങ്ങൾ വരെ അവർ 8000 രൂപയുടെ പാക്കേജിലൊക്കെ ഉണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണത് ബ്രേക്കപ്പ് സർവീസസിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഈ തേപ്പ് കൊടുക്കുന്നവരുടെ എണ്ണവും തേപ്പ് വാങ്ങുന്നവരുടെ എണ്ണവും ദിവസേന ഈ കൊറോണ വൈറസ് പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ ബ്രേക്കപ്പ് സർവീസ് ഒരു പുണ്യമായിട്ടുള്ളൊരു സർവീസ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. എന്തെന്ന് വെച്ചാൽ, ഒരാൾ തൻ്റെ പാർട്ണറോട് പോയിട്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറയേണ്ട ഒരു വക്കീലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ പാർട്ണറോട് പോയിട്ട് പറയണം, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയണം. പക്ഷേ ചിലർക്കല്ലാതെ മുഖത്ത് നോക്കി പറയാൻ മടിയായിരിക്കും, കാരണം അവർക്ക് വിഷമം ഉണ്ടാകുമോ എന്നെല്ലാം വിചാരിച്ചിട്ട്. അതെന്തോ ആയിക്കോട്ടെ, അയാൾക്ക് വിഷമമുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് അവരോട് പോയി പറയാൻ ചിലർക്കെല്ലാം മടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ പുറ രാജ്യങ്ങളിലെല്ലാം breakupshop.com എന്നുള്ളൊരു വെബ്സൈറ്റിൽ. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ ബ്രേക്കപ്പ് ചെയ്യണം എന്ന വാർത്ത അവർക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ മടിയാണെങ്കിൽ, ഈ വെബ്സൈറ്റിലൂടെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരാളെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും കുറേ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇതിലും പാക്കേജസോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ ഇതിലും കുറേയധികം പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് 700 രൂപയുടെ ഒരു പാക്കേജാണ്. അപ്പോൾ ഈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ വഴിയോ അവർ നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് അറിയിക്കും. രണ്ടാമത് 2000 രൂപയുടെ പാക്കേജാണ്. ഈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവർ നേരിട്ട് ഫോം വിളിച്ചറിയിക്കും. മൂന്നാമത് 5000 രൂപയുടെ പാക്കേജാണ്. ഈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാർ അവരോട് നേരിട്ട് പോയിട്ട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അവർ നേരിട്ട് പോയിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയും. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണത് ബിൽ ബോർഡ്സിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ കുറേയധികം ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കുറേ കട്ടൗട്ടായിട്ടും പോസ്റ്ററായിട്ടും അങ്ങനെയെല്ലാം നമ്മൾ കുറേയധികം ബ്രാൻഡുകളുടെ പരസ്യം കാണാറുണ്ട്. കട്ടൗട്ടും പോസ്റ്ററുകളെല്ലാം കുറച്ച് നാളുകൾക്കോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ വരെ അത് നിൽക്കുള്ളൂ. പിന്നീട് അത് കീറിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കളർ പോയിട്ടോ അതങ്ങനെ ഇല്ലാതാവും. പക്ഷേ പുറമെയുള്ള കുറേ രാജ്യങ്ങളിൽ അവരുടെ ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇതേപോലെ പോസ്റ്ററോ അല്ലെങ്കിൽ കട്ടൗട്ടോ ആ കാര്യങ്ങളൊന്നുമല്ല. അവരുടേത് കുറേ വർഷം നിലനിൽക്കുന്ന അഡ്വർടൈസ്മെൻറ്റാണ്. അപ്പോൾ അതെന്തെന്നല്ലേ, അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു മനുഷ്യനെയാണ്. യെസ്, ഒരു മനുഷ്യനെ അവർ അവരുടെ ബ്രാൻഡ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാക്കി മാറ്റിയെന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, വേറെ എവിടെയല്ല അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, മനുഷ്യൻ്റെ നെറ്റിയിലാണ് അവരുടെ ബ്രാൻഡുകളെല്ലാം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അതും പെർമനൻ്റ് ആയിട്ടുള്ള ടാറ്റു ചെയ്തിട്ടാണ് അവരുടെ ബ്രാൻഡെല്ലാം അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാലാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഹ്യൂമൻ ഫർണിച്ചർ. യെസ്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുറേയധികം വേദനിക്കുന്ന കോടീശ്വരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് അവരുടെ എല്ലാ കാര്യവും എന്താ പറയുക, യൂണീക്കായി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളൊക്കെ ചിലവാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സർവീസാണ് ഹ്യൂമൻ ഫർണിച്ചർ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യനെ ഒരു ഫർണിച്ചറായിട്ട് യൂസ് ചെയ്യാം. പുറമെയുള്ള കുറേ രാജ്യങ്ങളിൽ ഇതേപോലെ ഈ വേദനിക്കുന്ന കോടീശ്വരന്മാരോ അല്ലെങ്കിൽ സൈക്കോ ആയിട്ടുള്ള കോടീശ്വരന്മാരോ എല്ലാം ചെയ്യുന്നത് ഈ ഓൺലൈനിൽ നിന്ന് കുറേ ആൾക്കാരെ അവരെ ഹയർ ചെയ്യും. എന്നിട്ട് അവരെ ഒരു ടേബിളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീപ്പോ ആയിട്ടോ എല്ലാം ആ മനുഷ്യന്മാരെ ഇവർ യൂസ് ചെയ്യുമെന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെടാൻ പോണത് റെൻ്റ് എ ഫ്രണ്ട് സർവീസിനെ കുറിച്ചാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫ്രണ്ട്സും പോലും ഇല്ലാത്ത ഒരാൾ, അയാൾക്കിപ്പോൾ എവിടെയെങ്കിലും പിക്നിക്കോ കാര്യങ്ങളെല്ലാം പോകുമ്പോൾ കൂടെ ഒരു ഫ്രണ്ട് വേണം എന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴി ഒരാളെ ഹയർ ചെയ്യാൻ പറ്റും. ഇതിലും കുറേ പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത്, ഇപ്പോൾ പിക്നിക്കാണെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ മൂവിക്കാണെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള ആൾക്കാർ, പിന്നെ അതുമാത്രമല്ലാതെ ആൾക്കാരുടെ പ്രായം വെച്ച് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആൾക്കാരെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരെ ഹയർ ചെയ്യാം, കളർ നോക്കി ഹയർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടിയിട്ട് പോകാൻ സാധിക്കുന്ന സർവീസുകൾ വരെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ 5 സർവീസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സർവീസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സർവീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാൻ വരെ, ബൈ.